വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുമെന്ന് ആണയിട്ട് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാനൂറ് സീറ്റ് പദ്ധതി യാഥാർത്ഥ്യമാകില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ് അമേഠിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പൊതുയോഗത്തിലായിരുന്നു മല്ലികാർജുൻ ഖാർഗെ ഇത്തരമൊരു പ്രവചനം നടത്തിയത് നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ് സീറ്റുകൾ പോലും നേടില്ല അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടും നാനൂറിലധികം സീറ്റുകൾ നേടുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ടെങ്കിലും നൂറ് സീറ്റുകൾ പോലും കടക്കാനാകില്ല ഇത്തവണ അവർ എന്തൊക്കെ കളി കളിച്ചാലും അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ കൂട്ടിച്ചേർത്തു തീർന്നില്ല അമേഠയിലെയും റായ്ബറേലിയിലെയും ജനങ്ങളിൽ ശത്രുത വിതയ്ക്കാൻ ബി ജെ പി ഗൂഢാലോചന നടത്തുകയാണ് കോൺഗ്രസിന്റെ കാലത്ത് അമേട്ടിയിൽ കോടികളുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നു എന്നാൽ അവയിൽ ഭൂരിഭാഗവും കെട്ടിക്കിടക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് പദ്ധതികൾ ഇപ്പോഴും പൂർത്തിയാക്കാത്തതെന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് അമേട്ടയിലും റായ്ബറേലിയിലും പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നും ഗാർഗെ ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു മോദിജി ഇവിടെ വന്ന് കോൺഗ്രസ് പദ്ധതികൾ നിർത്തിവെക്കുന്നുവെന്ന് ആരോപിക്കും നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് പൊതുജനങ്ങൾ ഇതിനെല്ലാം തക്ക മറുപടി നൽകും അമേഠിയിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് ഗാന്ധി കുടുംബവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഠിനാധ്വാനം ചെയ്ത നാടാണിത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അമേഠി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതോടെ മണ്ഡലം നഷ്ടമായി റായ്ബറേലിയിൽ നിന്നാണ് സോണിയാഗാന്ധി വിജയിച്ചത് എന്നിരുന്നാലും ഇത്തവണ അവർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് പരാജയം സംബന്ധിച്ചതിനാലാണ് സോണിയയുടെ രാജ്യസഭാ നാമനിർദ്ദേശം എന്നാണ് ബി പരിഹാസം ഇതിനിടയിൽ രാഹുലിനെ പരിഹസിച്ച് സ്മൃതി ഇറാനി രംഗത്ത് വന്നു രാഹുലിനെ സ്വാഗതം ചെയ്യുന്നത് ആളൊഴിഞ്ഞ് തെരുവുകളാണെന്നാണ് സ്മൃതി ഇറാനി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് കൂടാതെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലുള്ള ക്ഷണം ഗാന്ധി കുടുംബവും രാഹുലും നിരസിച്ചതിൽ അമേഠിയിലെ രാമഭക്തർ രോഷാകുലരാണെന്നും അമേഠിയിൽ വികസനം നിഷേധിക്കപ്പെട്ടവരുടെ രോഷം കോൺഗ്രസും ഗാന്ധി കുടുംബവും അനുഭവിക്കുമെന്നും സ്മൃതി ഇറാനി തുറന്നടിച്ചു സത്യത്തിൽ കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഒറ്റക്കെട്ടായി നേരിടുകയെന്ന ലക്ഷ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിച്ച ഇന്ത്യാ സഖ്യം വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങുകയാണ് ബീഹാറിൽ ജെ ഡി യുവും യു പിയിൽ ആർ എൽ ഡിയും സഖ്യത്തിന് പുറത്തു പോയതിനു പിന്നാലെ എ എ പിയും സഖ്യത്തിന് പുറത്തേക്കാണ് പഞ്ചാബിലും ഹരിയാനയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് എ എ പി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഡൽഹിയിലെ സഖ്യസാധ്യതകളും തകരുന്നത് സീറ്റ് വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സഖ്യത്തെ ബാധിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച ആം ആദ്മി പാർട്ടി കോൺഗ്രസ് പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു ലോക്സഭാ സീറ്റാണ് വാഗ്ദാനം ചെയ്തത് ഇത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടെത്തിച്ചത്